ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല നല്ല കുറച്ച് ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ നല്ല യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് കമൻ്റ് കൂടി ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇതുപോലെ തീർന്നു പോയ ടൂത്ത് പേസ്റ്റിൻ്റെ കവറുകളൊക്കെ നമ്മളുടെ കയ്യിലുണ്ടാകും. ആ കവറുകളൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ ഇതുപോലെ കത്തികളും കത്രികയൊക്കെ ഇതുപോലെ കവർ ചെയ്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ കുട്ടികളൊക്കെ വന്ന് പെട്ടെന്ന് കത്തിയൊക്കെ എടുത്തിട്ട് കൈ മുറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കത്തിയൊക്കെ കഴുകി വയ്ക്കുമ്പോൾ ഇതുപോലെ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ കവർ ഇട്ടിട്ട് വയ്ക്കുകയാണെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ നമ്മൾ ചിരവയൊക്കെ തേങ്ങ ചിരകി കഴിഞ്ഞ് ഇങ്ങനെ എടുത്തു വയ്ക്കുമ്പോൾ പലപ്പോഴും നമ്മളുടെ കയ്യിലൊക്കെ അത് തട്ടി പൊട്ടാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു കവർ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്കിത് ഒരുപാട് നാൾ ഈ കവർ യൂസ് ചെയ്യാനും പറ്റും. നമ്മുടെ കൈയൊന്നും മുറിയാതെ നമുക്കിത് വൃത്തിയായിട്ട് പാറ്റൊന്നും കയറാതെ സൂക്ഷിക്കാനായിട്ടും പറ്റും. ഇനി അടുത്തൊരു വീഡിയോ, കുക്കറിൽ നമ്മളെപ്പോഴും പരിപ്പ് വേവിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ് തിളച്ച് പുറത്തേക്ക് പോരൽ. അപ്പോൾ അങ്ങനെ പോരാതിരിക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോയിൽ. ഈ രണ്ട് ടിപ്പല്ലാത്തൊരു മൂന്നാമത്തെ ഒരു ടിപ്പാണിത്. നമ്മളിതിലേക്ക് ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ കുക്കറിനകത്ത് പരിപ്പ് ഒട്ടിപ്പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് തിളച്ച് പോവുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഇത് ഒരു കമൻ്റായിട്ട് എനിക്ക് വന്നതാണ് ഈ ഒരു ടിപ്പ്. അപ്പോൾ ആ ടിപ്പ് ഞാൻ ആദ്യമായിട്ടാണ് ഒന്ന് ചെയ്ത് നോക്കിയത്. പക്ഷേ നന്നായിട്ട് നല്ല റിസൾട്ട് ഉള്ളതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എനിക്ക് ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് ഇടാനും പറ്റും, മറ്റുള്ളവർക്ക് അത് അറിയാനും പറ്റും. ഇപ്പോൾ ഈ കുക്കറിൽ പരിപ്പ് അടിയിൽ പോലും ഒട്ടിപ്പിടിച്ച് ഇരിക്കുന്നതായിട്ട് കാണുന്നില്ല. കാരണം വെളിച്ചെണ്ണ ഒഴിച്ചതുകൊണ്ട് തന്നെ ആ ഒരു പശപശപ്പ് ഉണ്ടാവില്ല, അല്ല വൃത്തിയായിട്ട് കുക്കർ കഴുകിയെടുക്കാൻ പറ്റും. ഇനി അടുത്തൊരു ടിപ്പ് നമ്മൾ സോക്സ് കൊണ്ടുള്ള ഒരു ടിപ്പാണ്. സോക്സ് നമുക്ക് കാലിലിടാൻ മാത്രമല്ല, അത് കീറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും ഒരു ഉപയോഗമുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് സോക്സ് വെച്ച് ഞാൻ ജനല തുടക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോക്സ് നമ്മുടെ കയ്യിലേക്ക് ഇട്ടിട്ട് ജനല തുടക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു ജോലി പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും. അപ്പോൾ ഇത് വേറൊരു ടിപ്പാണ്. ഇത് നമുക്കിതുപോലെ വൈപ്പറൊക്കെ എല്ലാവരുടെയും വീടുകളിലുണ്ടാവും. ഈ വൈപ്പറിൽ ഇതുപോലെ സോക്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ചൂലിൻ്റെ ആവശ്യവും തന്നെ ഉണ്ടാവില്ല. ചൂലും മോപ്പും പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. കാരണം ഈ ഒരു സോക്സ് ഇതേപോലെ കടത്തി വച്ചിട്ട് നമുക്ക് വീടൊക്കെ അടിച്ചു വാരാനായിട്ടും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആ അടിച്ചു വാരണേൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ആ ഒരു റൂമിലൊക്കെ ഉള്ള പൊടികളും അതിൻ്റെ കൂടെ പോരും. അപ്പോൾ നമുക്ക് ശരിക്കും വീട് തുടച്ച ഒരു പ്രതീതിയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലത്തെ സോക്സ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ടീഷർട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ ചീത്തയായത്, ആ ടീഷർട്ടുകൾ കൈ നീളമുള്ള ടീഷർട്ടാണെങ്കിൽ അതിൻ്റെ ആ കൈ മാത്രം നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഇനി ടീഷർട്ടും ഇല്ലാത്തവരാണെങ്കിൽ ലെഗിൻസ് എന്തായാലും എല്ലാവരും കയ്യിലുണ്ടാവും. ലെഗിൻസിൻ്റെ ഇത് അടിഭാഗം താഴ്ഭാഗം നമ്മൾ കാല് വയ്ക്കുന്ന ഏറ്റവും താഴെയുള്ള ഭാഗം നമുക്ക് മുറിച്ചെടുക്കാം. ഇതുപോലെ നീളമുള്ളൊരു ഭാഗം നമുക്ക് വൈപ്പറിന് എത്ര നീളമുണ്ടോ അതനുസരിച്ച് ഒന്ന് മുറിച്ചെടുക്കുക. ഇപ്പോൾ ഈ കൈ മുറിച്ചെടുക്കുന്ന പോലെ തന്നെ ലെഗിൻസ് ഉണ്ടെങ്കിൽ ആ ലെഗിൻസും നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള സോക്സ് കൊള്ളൂലാത്തതുണ്ടെങ്കിൽ അത് എടുത്താലും മതിയാകും. അപ്പോൾ ഇങ്ങനെയുള്ള പല സാധനങ്ങളും നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ചൂല് വെറുതെ പൈസ കൊടുത്ത് വാങ്ങിച്ച് കളയേണ്ട ആവശ്യമില്ല. ചൂലൊക്കെ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകണം നമുക്ക് കാണാൻ പറ്റും, ഒടിഞ്ഞൊടിഞ്ഞൊക്കെ. അപ്പോൾ അതിന് പകരം തുടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്യാം. അപ്പോൾ വെള്ളം ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്കിതുപോലെ വീട് അടിച്ചു വാരുകയാണെങ്കിൽ തുടക്കലും അടിച്ചു വാരലൊക്കെ ഒരുമിച്ച് കഴിയും. നല്ല വൃത്തിയായിട്ട് തറയൊക്കെ തിളങ്ങുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ആ കൈകൾ രണ്ട് ഇതുപോലെ കടത്തി വയ്ക്കുക. നമുക്ക് ലെഗിൻസ് ആണെങ്കിലും ഇതുപോലെ തന്നെ കയറ്റി വെച്ചാൽ മതിയാവും. ഇനി ആ നടുക്ക് ഭാഗത്തൊരു റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഇതുപോലെ രണ്ട് കൈകൾ കൂടി ഇങ്ങനെ കൂട്ടി കെട്ടി വയ്ക്കുകയാണെങ്കിൽ അതവിടെ ഉറപ്പിച്ച് നമുക്ക് ഉറപ്പിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഒട്ടും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോവില്ല. ഇനി ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും അടിച്ചു വാരാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഏത് സോഫ സെറ്റ് കട്ടിലോ ഏതിൻ്റെ അടിയിലേക്കും നമുക്കിത് നീളമുള്ള വൈപ്പറാണെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് അടിച്ചു വാരി അതുപോലെ തന്നെ അടിച്ചു വാരണേൻ്റെ ഒപ്പം തന്നെ ഉള്ള പൊടിയെല്ലാം പോകുന്നതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് നമ്മുടെ തറയൊക്കെ കിടക്കും. അപ്പോൾ വെള്ളം ഇല്ലാത്തവരും
തുടയ്ക്കാനൊക്കെ സമയമില്ലായക അങ്ങനെ എന്തെങ്കിലും തിരക്കൊക്കെ വരുമ്പോൾ ഇതുപോലെ വീട് അടിച്ചു വാരുകയാണെങ്കിൽ പെട്ടെന്ന് പണിയും കഴിയും. നല്ല വൃത്തിയായിട്ട് നമ്മുടെ തറയെല്ലാം തിളങ്ങണ കാണാം. പൊടി പോകുമ്പോൾ തന്നെ തുടച്ച ഒരു പ്രതീതിയാണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ടൈലൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കിടക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ആ മുടിയും എന്തൊക്കെ പൊടിയാണ് അവിടെ കിടക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ ചെറിയ പൊടികളും ആ ഒരു തുണിയിൽ വരും. ഈ ഒരു പൊടി വരുമ്പോൾ നമുക്കൊരു പേപ്പർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് കളഞ്ഞാൽ മതി. ആ പൊടി ഒന്ന് നിങ്ങളുടെ പേപ്പർ വെച്ച് തുടച്ച് കളഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ആ തുണി തന്നെ വെച്ചിട്ട് അടിച്ചു വരാം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ വളരെയധികം നമ്മളുടെ ജോലിയൊക്കെ എളുപ്പമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇങ്ങനെ ഒരു ടിപ്പ് ആരും ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. ഇനി അടുത്തൊരു ടിപ്പ്, ഇനി നമുക്ക് വീടൊക്കെ തുടയ്ക്കണം, മോപ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പഴയ മോപ്പിൻ്റെ ഈ കോല് ഇങ്ങനെ കിടപ്പുണ്ടാകും, അതൊക്കെ നമ്മൾ വെറുതെ വേസ്റ്റായിട്ട് കളയുള്ളൂ. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു മോപ്പുണ്ടെങ്കിൽ ഒരിക്കലും അത് വേസ്റ്റാവില്ല. ഇതുപോലെ ഒരു പരന്ന അടിഭാഗമുള്ള മോപ്പ് നോക്കി നമ്മൾ വാങ്ങിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഇതിൻ്റെ നൂല് പോയി കഴിഞ്ഞാൽ ഇതുപോലെ അത് ഊരിയെടുക്കാൻ പറ്റും. അങ്ങനെ ഊരിയെടുത്ത ശേഷം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏത് തുണിയാണോ, ഇനിയിപ്പോൾ ബെഡ്ഷീറ്റിൻ്റെ കീറിയ ഭാഗമാണോ, ഇനി ടീഷർട്ടാണോ, അല്ലെങ്കിൽ ലെഗിൻസോ, പിന്നെ തോർത്ത്, നമ്മൾ ടവലൊക്കെ കുറച്ച് നിറമൊക്കെ പോയി കഴിയുമ്പോൾ ഉപേക്ഷിച്ചിട്ടേക്കുന്ന തുണികളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നല്ലൊരു മോപ്പായിട്ട് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരേ ഒരു മോപ്പ് വാങ്ങിച്ചിട്ട് നമ്മൾ സ്ഥിരമായിട്ട് അത് തന്നെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. വേറെ ഒന്നും പിന്നെ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരില്ല. അപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള മോപ്പൊക്കെ കിട്ടും, അതിന് പകരം ഇതുപോലെയുള്ള മോപ്പ് നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാളിത് ഉപയോഗിക്കാൻ പറ്റും. ആ കോല് പോകുന്നത് വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ആ കോല് ഒടിഞ്ഞു പോയാലും ആ ഒരു പ്ലാസ്റ്റിക്കിൽ നമുക്ക് ആ ഒരു അളവിലുള്ള ഏത് കമ്പിയോ പൈപ്പോ എന്തെങ്കിലും കടത്തി വെച്ചിട്ടാണെങ്കിലും നമുക്ക് സ്ഥിരമായിട്ട് അത് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള മോപ്പുള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ആ നൂലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഊരിക്കളഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് ഏത് തുണി വേണമെങ്കിലും, കോട്ടൻ്റെ തുണി, നൈറ്റിയോ എന്ത് വേണമെങ്കിലും എടുത്തിട്ട് നമുക്ക് തുടക്കാം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് തുടച്ച് കഴിഞ്ഞ ശേഷം ആ തുണി അഴിച്ചെടുത്തിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകി നമുക്ക് അഴയിലിട്ട് വിരിച്ച് ഉണക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നന്നായിട്ട് നല്ല ഹൈജീനിക്കായിട്ട് നമുക്കത് സൂക്ഷിക്കാൻ പറ്റും. സാധാരണ മോപ്പിൻ്റെ നൂലാണെങ്കിൽ ഇങ്ങനെ അഴിച്ചെടുക്കാനും പറ്റില്ല, അത് എപ്പോഴും ഒരു വൃത്തികേടായിട്ടിരിക്കും. നല്ല ടൈറ്റായിട്ട് തന്നെ ഇതിനകത്ത് തുണി ഇരിക്കും. അപ്പോൾ ഒരു ടീഷർട്ടോ അല്ലെങ്കിൽ രണ്ട് ടീഷർട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര എണ്ണം വേണമെങ്കിലും അതിൽ കയറാവുന്ന അത്ര അളവിൽ തുണി നമുക്ക് വയ്ക്കാം. ഇനി അടുത്തൊരു ടിപ്പ്, ഇനി ഇതേപോലെയുള്ള മോപ്പ് നമ്മുടെ കയ്യിലില്ല, അതിന് പകരം വൈപ്പറാണ് ഉള്ളതെങ്കിൽ അതായാലും നമുക്ക് മതി. മോപ്പിനേക്കാളും നന്നായിട്ട്, അതായത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ആ നൂലിനേക്കാളും നന്നായിട്ട് വൃത്തിയായിട്ട് തുടയ്ക്കണമെങ്കിൽ ഇതേപോലെ തുണികൾ വെച്ച് തന്നെ തുടയ്ക്കണം. അപ്പോൾ ഇതേപോലെ ഒരു ടീഷർട്ട് ഉണ്ടെങ്കിൽ ആ അതിൻ്റെ കഴുത്ത് ഭാഗത്ത് കൂടി ഈ ഒരു വൈപ്പർ കടത്തി വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി മോപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി ആ ഒരു കഴുത്തിൻ്റെ ഭാഗം ലൂസായിട്ടാണ് ഉള്ളതെങ്കിൽ അവിടെ ഒന്ന് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കെട്ടിവെക്കുകയോ അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡിട്ട് അതൊന്ന് ടൈറ്റാക്കി വെക്കുകയോ ചെയ്യണമെങ്കിൽ നമുക്ക് സുഖമായിട്ടത് തുടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് അതിൻ്റെ കഴുത്ത് ഭാഗത്ത് ഒരു റബ്ബർ ബാൻഡിട്ട് ടൈറ്റായിട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നനച്ച് ഒന്ന് തുടക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ വീടെല്ലാം തുടച്ച് വൃത്തിയാക്കാൻ പറ്റും. സാധാരണ മോപ്പിൻ്റെ നൂല് വെച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര വൃത്തിയായിട്ട് ഫീൽ ചെയ്യാറില്ല, കാരണം ഒരു വര പോലെയൊക്കെ കാണും. പക്ഷേ ഇതുപോലെ തുണിയൊക്കെ വെച്ചിട്ട് തുടക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ നമുക്ക് തറ സൂക്ഷിക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മളുടെ കയ്യിൽ ടീഷർട്ടല്ല, സാധാരണ ഒരു തുണിയാണ്, അല്ലെങ്കിൽ ഇതൊരു തലയണോറയാണ്. അപ്പോൾ ചീത്തയായതൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ മോപ്പ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുത്താൽ നല്ല സുഖമായിട്ട് തുടച്ചെടുക്കാൻ പറ്റും. ഒരു വലിയൊരു തോർത്തൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് പെട്ടെന്ന് തന്നെ ഒട്ടും ഭാരപ്പെടാതെ തന്നെ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും. ചിലർക്കൊക്കെ ഇത് അറിയായിരിക്കും നമ്മൾ, പക്ഷേ എന്നാലും ഇത് അറിയാത്തവരുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ, താങ്ക് യു.